മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനോടകം 100 ദിവസത്തെ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ചിത്രം നവംബറിൽ പൂർത്തിയാകുമെന്നാണ് സൂചന. അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാവും ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുക. ലൂസിഫർ, ബ്രോഡാഡി എന്നിവയ്ക്ക് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് ഇതിൻ്റെ സംഗീത സംവിധായകനായ ദീപക് ദേവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഈ ചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ താൻ കണ്ടെന്നും അത് യാതൊരു വിധത്തിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ചെയ്യാത്ത സ്പോട്ട് എഡിറ്റിംഗ് ദൃശ്യങ്ങളായിരുന്നുവെന്നും ദീപക് ദേവ് പറഞ്ഞു. എന്നാൽ കളറിംഗ് പോലും നടത്താത്ത ആ ദൃശ്യങ്ങളുടെ നിലവാരം തന്നെ ഞെട്ടിച്ചു എന്നും ആ ദൃശ്യങ്ങളിൽ ഉള്ള പൊട്ടിത്തെറിയും മറ്റു വമ്പൻ സംഭവങ്ങളും VFX സഹായമില്ലാതെ ഒറിജിനൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്നും ദീപക് ദേവ് കൂട്ടിച്ചേർത്തു. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിന് സംഗീത സംവിധാനം നിർവഹിച്ചതും ദീപക് ദേവാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചത് മുരളി ഗോപിയാണ്. ഒരു 3-ാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത് സുകുമാരൻ, ഷൈം ടോം ചാക്കോ, സുരാജ് വഞ്ഞാറമൂർ, സായികുമാർ, ബൈജു, ലൈന ഉഷ എന്നിവരും വേഷമിടുന്നുണ്ട്. സമയം മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കും. 9 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടി ചിത്രത്തിന് നവാഗതനായ സോനു TP തിരക്കഥയും സംഭാഷണവും എഴുതുന്നത്. മോഹൻലാൽ സംവിധാനം ചെയ്ത 3D ചിത്രമായ ബറോസ് ഡിസംബറിൽ റിലീസ് ചെയ്തേക്കും. ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി ബറോസ് എത്തിയില്ലെങ്കിൽ പുതുവർഷത്തിൽ റിലീസായി മാത്രമേ ചിത്രം റിലീസ് ചെയ്യുകയുള്ളൂ. അതേസമയം മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന തരുൺമൂർത്തി ചിത്രത്തിൻ്റെ തുടർ ചിത്രീകരണം അടുത്ത മാസം തൊടുപുഴയിൽ ആരംഭിക്കും. 15 ദിവസത്തെ ചിത്രീകരണത്തോടുകൂടി ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാകും. ശോഭന നായികയായി എത്തുന്ന ചിത്രത്തിൻ്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡികൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. മോഹൻലാൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷമാണ് ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. 8 വർഷത്തോളം എടുത്താണ് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും പൂർത്തിയായതെന്ന് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്.